ഇങ്ങനെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ച് കൊളാക്കണ്ട, ഉള്ള സാധനങ്ങൾ വളരെ ക്ലാസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നിറച്ച് വീട്ടിൽ അങ്ങനെ വെക്കുന്നതിനോട് താല്പര്യമില്ല, ആവശ്യത്തിന് മതി കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇതാണ് മെയിൻ ഹാള്. മെയിൻ ഹാളിൽ ഇവിടെ ഇരുന്നാണോ നിങ്ങളൊക്കെ കഴിക്കാറുള്ളത്, ഭക്ഷണം കഴിക്കാറുള്ളത്? അത് ഗസ്റ്റ് വരുമ്പോഴേ ഇവിടെ ഇരിക്കാറുള്ളൂ, അല്ലെ ഞങ്ങളെ കിച്ചണിൽ ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡൈനിങ് ടേബിൾ, ചെറിയൊരു ഞങ്ങൾക്ക് ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിട്ട് കിച്ചണിലുണ്ട്. അപ്പൊ അവിടെ ഇരിക്കും, ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇവിടെ. ആരുടെ ഐഡിയ ആണ് മൊത്തത്തിൽ ഈ വീടിന് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ഹസ്ബൻഡും കൂടെ ആണ്. ഈ ടേബിൾ, ഇത് നമുക്ക് ഈ ബെഞ്ചൊക്കെ നല്ല ഭംഗിയായിട്ട് റെസിനാട്ടാണോ അത്? അതേന്ന് തോന്നുന്നു, ഒരു ഗ്ലാസ് ആണ് ഇത്, ആക്ച്വലി ഗ്ലാസ് ആണ്. അത് ശരി. ഇതൊക്കെ ആരാ ഇങ്ങനെ? അത് ഞങ്ങള് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണോ? നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ആക്ച്വലി ലൈറ്റ് ഉണ്ട്, ഞാൻ ഓൺ ചെയ്ത്. ഇതൊരു കടലിന്റെ ഒരു ഡിസൈൻ്റെ ചെയ്ത്. നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ട്, ചുമ്മാ ഏതേലോട്ട് നോക്കി നമുക്കൊരു ഫീല്, നമ്മള് വേറെന്തോ ഒരു എവിടെയോ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീല്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പറഞ്ഞപ്പോഴേ ഇതേ ലൈറ്റ് വെക്കാതിരുന്നതിന് കാരണം അറിയാലോ. ഞാനിവിടെ വന്ന് കയറിയപ്പോ എബ്രഹാം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഫാമിലി ഒക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും, കാരണം അവിടെ കുക്കിംഗ് ഇവിടെ ചെയ്യുന്നില്ല, ഈ കിച്ചണിൽ. അവിടെ വേറെ രണ്ട് കിച്ചണുണ്ട്, കുക്കിംഗ് എല്ലാം അവിടെയാണ്. അപ്പൊ ഇവിടെ ഞാൻ നാടൻ സാധാരണ കപ്പ മീൻകറി, കപ്പ മീൻകറി ആളാണ്. പക്ഷെ മക്കള് കപ്പ മീൻകറി അത്ര എൻകറേജ് ചെയ്യുന്നില്ല, ചേട്ടൻ മാത്രമല്ലേ. അവർക്കെല്ലാം ബോംബെയിലെ സാധനങ്ങളൊക്കെ ഇഷ്ടം. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറയട്ടെ, വീടിനകത്ത് ലിഫ്റ്റുള്ള എത്ര വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ കണ്ടു. അതിന് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല ലിഫ്റ്റ് വെച്ചത്, ഇനിയിപ്പോ വേറെ വീടൊന്നും പണിയാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ അന്തം. ജീവിതകാലം മുഴുവൻ കഴിച്ചു തീർക്കാനുള്ള വീടാണ്. പിന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോ പതുക്കെ മുട്ടുവേദന, നടക്കാൻ വയ്യാതെ വരുമ്പോ ഈ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാണ്ട് വന്നു. സത്യല്ലേ? അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്, ഇതാരായിരുന്നു ആ ഐഡിയ? ഇപ്പൊ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാ. അപ്പൊ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോ അമ്മാമ്മയൊക്കെ ആയി കഴിയുമ്പോ പതിയെ ലിഫ്റ്റിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആരുടെ സഹായം ഇല്ലാതെ അങ്ങ്. അല്ലെങ്കിൽ മോളെ മോനെ അമ്മനെ ഒന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് പതുക്കെ മേളിലൊക്കെ പോണം. ചേച്ചി വല്ലാതെ ദീർഘവീക്ഷണം. അല്ലെ പിന്നെ എന്നെ പറ്റും, താഴത്തെ എനിക്ക് വേണ്ടിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റൂമിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ആ ഇത് ചേച്ചിയുടെ റൂമാണോ? അത് പക്ഷേ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇറങ്ങേണ്ടി ഒരു ബഹളമാണ് എങ്കിൽ ഞങ്ങൾ അവസാനത്തെ ക്യാമറ കാണിച്ചു.